തെപ്ചി വർക്ക് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. തെപ്ചി വർക്ക് എന്ന് തെപ്ചി പർഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഡഡ് ആയിട്ടുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഹാൻഡ് വെച്ച് ചെയ്യുന്ന വർക്കാണ്. നമ്മുടെ ചിക്കൻകാരി വർക്ക് പോലെ തന്നെ വർക്കാണ് തെപ്ചി എന്ന് പറയുന്ന വർക്ക്. അപ്പം ആ ഒരു വർക്ക് ചെയ്തിട്ടുള്ള ഷിഫോൺ സാരീസിൻ്റെ കളക്ഷനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. ഈ കളക്ഷൻ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് www.aham.store എന്ന വെബ് പേജിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. SR279 എന്ന കോഡിലാണ് ഈ പ്രോഡക്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് കാണിക്കുന്ന വൈറ്റ് കളറിലെ സാരിയാണ്. ഫുള്ളായിട്ട് ഇതുപോലത്തെ ത്രെഡ് ജാലി ഡിസൈൻസ് ആണ് ത്രൂ ഔട്ട് ദ സാരിയിൽ വന്നിട്ടുള്ളത്. റണ്ണിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ പ്രത്യേകമായിട്ട് ഈ സാരിയുടെ കാര്യം പറയാനുള്ളത് സാരിയുടെ വിഡ്ത് വരുന്നത് 44 ഇഞ്ച് ആണ്. അപ്പം ഇച്ചിരി ഹൈറ്റ് ഉള്ളവരോ ഹീൽസ് ഇട്ടോ ഉടുക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു മെറ്റീരിയൽ ഇവിടെ ജോയിൻ ചെയ്യേണ്ടി വരും. അതായത് നമ്മുടെ അടിയിൽ വരുന്ന 3 മീറ്റർ ഭാഗത്ത്, അതായത് പല്ലു പോർഷൻ വിട്ടിട്ട് വരുന്ന 3 മീറ്റർ ഭാഗത്ത് ഒരു സാരി ഫോൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് നോർമൽ ലെങ്ത് ഉണ്ട്, എനിക്കൊക്കെ ഉടുക്കാനുള്ള ലെങ്ത് ഉണ്ട്. പക്ഷെ നമ്മളൊരു ഇച്ചിരി ഹീൽസ് ഒക്കെ ഇടുവാണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ഞാനത് മുൻകൂട്ടി പറയുന്നത്. അതുപോലെ തന്നെ ഹിപ് സൈസ് ഉള്ളവരൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ആ ലെങ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം. നമ്മൾ കണ്ടിട്ടില്ല ചിലപ്പോൾ ചിലർ സാരി ഉടുത്തു കഴിഞ്ഞിട്ട് നടന്നു പോകുമ്പോൾ ബാക്ക് സൈഡിൽ പൊങ്ങി നിൽക്കുന്നത്, അത് ഈ ലെങ്ത് കുറഞ്ഞത് നമ്മുടെ ബോഡി ആയിട്ട് ചേർന്ന് വരുമ്പോഴത്തേക്കും ലെങ്ത് കുറഞ്ഞു പോകുന്നതാണ് കയറി വരുമ്പം. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ഒരു ഫാബ്രിക് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതലായിട്ട് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. വൈറ്റ് ആണ് ഫസ്റ്റ് കളർ. വൈറ്റിൽ വൈറ്റ് കളർഫുൾ ത്രെഡാണ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് കണ്ടോ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാം. ഇതാണ് ഹാൻഡ് വർക്കിൻ്റെ പ്രത്യേകത. ഹാൻഡ് വർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നൂല് ഒരെണ്ണം കട്ട് ചെയ്തിട്ട് മറ്റതിൻ്റെ നൂല് പൊട്ടി തീർന്നു കഴിയുമ്പോൾ അടുത്ത നൂലെടുത്ത് ചെയ്യുന്നതിൻ്റെ ആ കണ്ടിന്യൂറ്റിയാണ് എന്നത് കാണുന്നത്. ഷിഫോണാണ് ഫാബ്രിക്. അറ്റത്ത് ഇങ്ങനെ ചെറിയൊരു ബോർഡർ ഫിനിഷിങ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഫുൾ സാരിയിൽ ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ ബ്ലൗസ് പീസും അതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ്. കയ്യിൽ വർക്ക് വരുന്ന പോലെയാണ് എൻ്റെ ബ്ലൗസ് പീസ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അറ്റത്ത് ഹാൻഡ് പീക്കു ചെയ്ത് എൻ്റെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വന്നേക്കുന്നത്. അപ്പം ഇന്ന് ഈ ഒരു ടൈപ്പ് ഓഫ് സാരിയുടെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. കളേഴ്സ് വരുന്നത് എല്ലാം നല്ല ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡ്സ് എല്ലാം തന്നെയുണ്ട്. ഞാനിപ്പം അങ്ങോട്ട് നോക്കിയെന്ന് വെച്ചാൽ അവിടെ എല്ലാ കളേഴ്സും ഇങ്ങനെ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി കളേഴ്സ് പെട്ടെന്ന് കാണാം. ഇത് വന്നേക്കുന്നത് ഒരു ടർക്കോയിഷ് ഗ്രീൻ കളറാണ്. ടർക്കോയിഷ് ഗ്രീൻ എന്ന് പറയുമ്പോൾ വീഡിയോയ്ക്കകത്ത് ഒരു ടോൺ വേരിയൻ്റ് ആയിട്ടായിരിക്കും കാണുന്നത്. ഭയങ്കര ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ലുക്കിലാണ് ആ സാരിയുടെ വീഡിയോയ്ക്കകത്ത് കാണുന്നത്. ഇത് ടർക്കോയിഷ് ഗ്രീൻ കളറാണ്. ഇച്ചിരി കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. സെയിം പാറ്റേണിൽ തന്നെ റണ്ണിങ് ആയിട്ട് വന്നിട്ട് ബ്ലൗസ് പീസിൻ്റെ കയ്യിലും വർക്ക് വരുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് കളർ വൈറ്റ് ടർക്കോയിഷ്. നെക്സ്റ്റ് വന്നേക്കുന്നത് പിസ്താ ഷെയ്ഡ്. നല്ല ഭംഗിയാട്ടോ. ഉടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബ്രൈറ്റായിട്ടും എലിഗൻ്റ് ആയിട്ടും നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. സാരിയുടെ വിഡ്ത്ത് 44 ഇഞ്ച് ആണ്. അത് പ്രത്യേകം നോട്ട് ചെയ്തിട്ടുള്ള റണ്ണിങ് ആയിട്ടുള്ള ബ്ലൗസ് പീസും ഇതിനകത്ത് അവൈലബിൾ ആണ്. പിസ്താ കളർ. നെക്സ്റ്റ് കളർ ബേബി പിങ്ക്. ജൽദി കറന്ന് ബേബി പിങ്ക് കളർ. ടർക്കോയിഷ് ബ്ലൂ. നമ്മളിപ്പോൾ ടർക്കോയിഷ് ഗ്രീൻ കണ്ടായിരുന്നു, ടർക്കോയിഷ് ബ്ലൂ. ടർക്കോയിഷ് എന്ന് ഇത് ശരിക്കും നമുക്ക് ആ ഒരു കോറൽ റീഫിലൊക്കെ വരുന്ന ആ ഒരു ഷെയ്ഡാണ്. ടർക്കോയിഷ് ഗ്രീൻ ആൻഡ് ബ്ലൂ എന്ന് പറയുന്ന ആ ഷെയ്ഡാണ്. അല്ല, നല്ല പ്ലസൻറ്റ് ലുക്ക് ആട്ടോ. ഫേസിനൊക്കെ നല്ലൊരു റിച്ച് ലുക്ക് വരും. നെക്സ്റ്റ് കളർ മെജന്ത പിങ്ക്. ബ്രൈറ്റ് റോയൽ ബ്ലൂ. റോയൽ ബ്ലൂ. ഇപ്പം എൻ്റെ മുന്താനിയുടെ പോർഷൻ ഇവിടെ ആട്ടോ വന്നേക്കുന്നത്. ഞാൻ പിടിച്ചപ്പോൾ തിരിഞ്ഞു പോയി. റോയൽ ബ്ലൂ. രണ്ട് എഡ്ജിലും മുന്താണി തീരുന്ന ഭാഗത്തും സാരി തീരുന്ന ഭാഗത്തും ഒരേപോലെ തന്നെ ഒരു ലൈൻ എംബ്രോയിഡറി വരുന്നുണ്ട്. ബ്ലൗസിൻ്റെ സെപ്പറേറ്റ് ആയിട്ടാണ് ഫാബ്രിക്. എൻ്റെ അടുത്ത് റണ്ണിങ് ആയിട്ടുള്ള സെപ്പറേറ്റ് പീസ് ആയിട്ടാണ് എൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. നെക്സ്റ്റ് വൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മസ്റ്റേർഡ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് കൂടാതെ ഒത്തിരി കളേഴ്സ് ഉണ്ട്. ആ കളേഴ്സിൻ്റെ എല്ലാം ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് വൺ ബർഗണ്ടി. ബർഗണ്ടി ഷെയ്ഡ്. ബോട്ടിൽ ഗ്രീൻ. നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളർ ആട്ടോ. ഫുള്ളായിട്ട് ഓഫ് വൈറ്റ് കളറിലെ ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള വൈറ്റിഷ് ഓഫ് വൈറ്റ് കളറിലുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ വർക്ക് വന്നിരിക്കുന്നത്. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക്. ബ്ലൗസ് പീസ് ഇത് ഇങ്ങനെ വരും.
ഓറഞ്ചിഷ് പീച്ച്, പിങ്കിഷ് പീച്ച്, പിങ്കും പീച്ചും കൂടെ ഡബിൾ ഷെയ്ഡ് ചെയ്തിട്ടുള്ള കളർ. സ്കൈ ബ്ലൂ, പീച്ച് പിങ്കിൻ്റെ തന്നെ ലൈറ്റ് ഷെയ്ഡ്. എല്ലാത്തിനകത്തും സെയിം ജാൽ ഡിസൈൻ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത്. ഇച്ചിരി ഒരു തിന്നാണ് ഈ സാരി, വൺ ലെയർ ഇട്ട് പിടിക്കുമ്പോൾ ഒരു ഇച്ചിരി തിന്നാണ്. ഞാൻ വൺ ലെയറും കൂടെ കാണിച്ചു തരാം ഉണ്ടോ, ഇച്ചിരി തിന്നാ. പക്ഷെ എന്നാലും ഒത്തിരി ട്രാൻസ്പെറൻ്റ് അല്ലാത്ത ലുക്കാണ്. നെക്സ്റ്റ് കളർ ഓറഞ്ചിഷ് പീച്ച്. ഓറഞ്ചിഷ് പീച്ച്. അപ്പം ഇന്നത്തെ ഈ ഒരു തെപ്ചി സാരീസിൻ്റെ കളക്ഷൻ, തെപ്ചി എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഈ ഒരു സാരീസിൻ്റെ കളക്ഷൻ നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. SR279 എന്ന കോഡിലാണ് നമ്മുടെ കളക്ഷൻസ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വെബ്സൈറ്റ് ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്യാനാണ്. വീണ്ടും കാണാം അടുത്തൊരു ഡിഫറെൻറ്റ് കളക്ഷനുമായി. നന്ദി, നമസ്കാരം.